ഹലോ, അസ്സലാമു അലൈക്കും. ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു ബിസ്ക്കറ്റല്ലേ ഡാർക്ക് ഫാൻറ്റസി. ഡാർക്ക് ഫാൻറ്റസി കൊണ്ടുള്ള ഒരു കുക്കിംഗ് അല്ല, ക്രാഫ്റ്റ് ഐറ്റമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഡാർക്ക് ഫാൻറ്റസിയുടെ പെട്ടി കൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും ഈറ്റ് ക്രാഫ്റ്റ് ആൻഡ് ചാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാനിവിടെ 6 ഡാർക്ക് ഫാൻറ്റസിയുടെ കവർ എടുത്തിട്ടുണ്ട്. എടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് വൃത്തിയുള്ള കവർ, അധികം ചുളിയാത്തതൊക്കെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ഒട്ടിച്ചതായിരിക്കും ഓൾറെഡി. അത് നമ്മൾ ബിസ്ക്കറ്റ് എടുക്കാൻ വേണ്ടി പൊട്ടിക്കുന്ന ഭാഗം ഞാനിവിടെ ഒരു പേപ്പർ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ 6 എണ്ണത്തിൻ്റെയും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് നമ്മളൊരു വാൾ ഷെൽഫാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് കാണിക്കാം. ഇനി ഇത് നമ്മൾ ഈ ഒരു മോഡലിൽ കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ രണ്ട് സൈഡിൽ വെച്ചിരുന്ന 2 എണ്ണം ചേർത്തിട്ട് പേപ്പർ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഇത് വേണമെങ്കിൽ ഹോട്ട് ഗ്ലൂ കൊണ്ട് വെച്ചിട്ട് ഒട്ടിക്കാം, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയത് ഈ പേപ്പർ ടേപ്പ് കൊണ്ട് ഒട്ടിക്കുമ്പോഴാണ്. നമ്മൾ എത്രത്തോളം ശക്തിയിൽ, എത്രത്തോളം ഫേമായിട്ട് തൊട്ടിക്കുന്നോ അത്രയും സ്ട്രോങ് ആയിട്ടിരിക്കും നമ്മുടെ വാൾ ഷെൽഫ്. എനിക്ക് ഈ ഡാർക്ക് ഫാൻറ്റസിയുടെ കവർ, അതുപോലെ നമ്മുടെ സോപ്പിൻ്റെ ഒക്കെ കവറിലെ ഡോവ് പേഴ്സ് അങ്ങനത്തെ സോപ്പിൻ്റെ ഒക്കെ കവർ, ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു വാൾ ഷെൽഫ് ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ഐഡിയ വന്നത്. ഇപ്പോൾ ഇത് 2 സൈഡും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി താഴെയും മുകളിലുള്ള ഓരോന്നും അപ്പോൾ ഞാൻ നേരെ അല്ല വെച്ചിരിക്കുന്നത്. ഈ ഡാർക്ക് ഫാൻറ്റസി എന്ന് എഴുതിയിരിക്കുന്ന ആ ഭാഗം ചരിഞ്ഞ് വരുന്ന രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. ഇനി സൈഡിലും ഇതുപോലെ തന്നെ പേപ്പർ ടേപ്പ് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഒരു സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാനത് മറിച്ചിട്ടിട്ട് പുറത്തെ സൈഡും പുറകിലെ സൈഡും ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒട്ടിച്ചു വന്നപ്പോൾ എൻ്റെ കയ്യിലുള്ള പേപ്പർ ടേപ്പ് തീർന്നു പോയി. ഞാൻ പിന്നെ ബാക്കി സ്റ്റിക്കർ കൊണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ബാക്കി ഒട്ടിച്ചെടുത്തത് കേട്ടോ. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടില്ലേ, ഇപ്പോൾ ഫുൾ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ താഴെയൊക്കെ സ്റ്റിക്കറൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ കട്ടിയുള്ള ഒരു കാർഡ് ബോർഡ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം. ആ പെട്ടിയുടെ ആ പേപ്പറിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്തെടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഹോം ഡെക്കർ ഐറ്റം ഒക്കെ വെക്കുമ്പോൾ ഒന്ന് ഒരു കുറച്ച് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഹാർഡായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഹോം ഡെക്കർ ഐറ്റംസ് വെച്ച് കൊടുക്കാൻ ഞാനിവിടെ ഫ്ലെക്സ് ക്വിക്ക് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് കവർ ചെയ്തെടുക്കാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ PVC വോൾട്ടോപ്പ് വാൾ പേപ്പർ എന്ന് പറഞ്ഞിട്ട് പറയാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിയതാണ്. ഇതിന് 249 രൂപ ആയിരുന്നു വാങ്ങുമ്പോൾ വില. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും വില മുടക്കിയിട്ടുള്ള സ്റ്റിക്കർ വാങ്ങിയിട്ട് ഒട്ടിക്കുന്നത് എന്തിനാണെന്ന്. ശരിക്കും ഞാൻ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതല്ല. ഇത് നമ്മുടെ ഏതെങ്കിലും ഫർണിച്ചറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഡോറിൻ്റെ മുകളിലോ എവിടെ വേണമെങ്കിലും ഒട്ടിക്കാൻ പറ്റിയൊരു സ്റ്റിക്കറാണ്. ഇതിൻ്റെ പല ഷെയ്ഡ്സും പല വെറൈറ്റീസും അവൈലബിൾ ആണ്. ടൈലിൻ്റെ മോഡൽ പല ഡിസൈൻസിലൊക്കെ കിട്ടും. ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പൊടിയാണെങ്കിൽ തൂത്ത് തുടച്ചൊക്കെ കളയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേറൊരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ് അത്. ഞാനിതിൻ്റെ ലിങ്ക് വേണം ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഇത് ഞാൻ ഓരോ പീസ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഷോപ്പ് ഈ നമ്മുടെ ഷെൽഫിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഷെൽഫ് ഉണ്ടാക്കിയപ്പം സാധാ A4 സൈസ് പേപ്പറിൻ്റെ മുകളിൽ അക്രിലിക് പെയിൻറ് അടിച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുത്തിരുന്നത്. അങ്ങനെ ചെയ്താലും മതി, അല്ലെങ്കിൽ ഇതുപോലത്തെ ലേബൽ പേപ്പർ വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഈ നെയിം സ്ലിപ്പ് പോലെ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു 2 രൂപയും 3 രൂപയും അങ്ങനെയുള്ളൊരു ഷീറ്റിൻ്റെ വില. അങ്ങനത്തെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ പൊളിച്ചിങ്ങനെ ഒട്ടിച്ചു കൊടുക്കും, കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടും. ഞാനിവിടെ ഈ വാൾ സ്റ്റിക്കർ PVC വോൾട്ടോപ്പ് വാൾ സ്റ്റിക്കർ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഡാർക്ക് ഫാൻറ്റസിയുടെ ഷെൽഫിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ പുറകിലുള്ള ലേബിൾ പൊളിച്ച് മാറ്റിയിട്ട് കുറച്ച് ഭാഗം അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് താഴേന്ന് ബാക്കിയുള്ള ആ ഒരു പേപ്പർ താഴോട്ട് വലിച്ചെടുക്കാണ് വേണ്ടത്. അപ്പോൾ ബബിൾസ് വരാൻ ചാൻസ് ഉണ്ട്. ബബിൾസ് വരാതെ മാക്സിമം ഒട്ടിച്ചെടുക്കാൻ നോക്കണം. ഇതിൽ പൊട്ടിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, കാരണം നമ്മൾ ചെറിയൊരു ഏരിയയിലല്ലേ ഒട്ടിക്കുന്നുള്ളൂ. അതല്ലാതെ നമ്മളിത് മതിലോ അതുപോലെ തന്നെ ഏതെങ്കിലും ഫേർണിച്ചറിൻ്റെ മുകളിലൊക്കെ ഒട്ടിക്കുമ്പോൾ ശരിക്കും സൂക്ഷിച്ചൊട്ടിച്ചില്ലെങ്കിൽ ബബിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതുപോലെ തന്നെ എല്ലാ സൈഡിലും
ഈ സ്റ്റിക്കർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. ഞാൻ ആദ്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, സാധാ പേപ്പറിൻ്റെ മുകളിൽ അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്, അത് മെറൂൺ പെയിൻ്റ് ആണെന്നാണ് അടിച്ചു കൊടുത്തിട്ട്. ഞാൻ എൻ്റെ ഫോട്ടോ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അങ്ങനെ ചെയ്താൽ ഒരു കുഴപ്പമില്ല, നമുക്കിപ്പം ഈ സ്റ്റിക്കറൊന്നും എല്ലാവർക്കും ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല. എല്ലാവരുടെ ചിലരുടെ കയ്യിലൊക്കെ ഉണ്ടാകും, കാരണം ഇപ്പം ഒരുപാട് യൂട്യൂബിൽ റിവ്യൂസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബ് ചാനലിലൊക്കെ ഇതിൻ്റെ ഡീറ്റെയിലിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ഇനി അകത്ത് സൈഡിൽ കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. കംപ്ലീറ്റ് കവർ ചെയ്യണം. ബാക്കിലെ സൈഡ് മാത്രം ഞാൻ ഒട്ടിക്കാതെ മാറ്റിയിടുന്നുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബാക്കി ഫ്രണ്ട് സൈഡ് ഫുള്ളിങ്ങനെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ട് സൈഡും മുകളിലും താഴെയൊക്കെ കവർ. ഇനി ബാക്ക് സൈഡിൽ ഞാൻ എൻ്റെ കയ്യിൽ ഇതുപോലെ തന്നെ ഒരു വൈറ്റ് കളർ സ്റ്റിക്കർ ഉണ്ട്, ഈ പി വി സി വോൾട്ടോപ്പിൻ്റെ തന്നെ വൈറ്റ് കളർ സ്റ്റിക്കർ, അതാണ് ഞാൻ ഈ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇതിനൊരു 2-in-1 എഫക്റ്റ് കൊടുക്കാനാണ്. നമുക്ക് വേണമെങ്കിൽ ബ്രൗൺ ഷെയ്ഡിലിടാം, അല്ലെങ്കിൽ ഇത് തിരിച്ച് വൈറ്റ് കളറിലും ഇടാം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് രണ്ട് കളറിലെ ഷെൽഫ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിതുപോലെ ജസ്റ്റ് ഒട്ടിച്ചിട്ട് സൈഡ് എക്സ്ട്രാ വരുന്നത് കത്തിരി കൊണ്ട് മുറിച്ച് മാറ്റിയാൽ മതി. ഇപ്പോൾ ഇതേ ഫ്രണ്ടും റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബാക്കും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ഞാൻ ഇനി ഹാങ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ വാൾ ഷെൽഫായിട്ട് ഇത് ആക്ട് ചെയ്യുന്നതെന്ന്. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഹോൾഡറിൽ, ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒക്കെ ഹുക്ക് ഇങ്ങനെ വാങ്ങാൻ കിട്ടുമല്ലോ, അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കൊളുത്തിയിടാം. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്നതാണ് ഈ ഒരു ഡാർക്ക് ഫാൻറ്റസിയുടെ കവറൊക്കെ. മുട്ടായി ഒരു വിധം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതിൻ്റെ അകത്ത് ഞാനൊരു ഹോം ഡെക്കർ ഐറ്റം, ഒരു ബോട്ടിൽ ആർട്ട് മുന്നേ ചെയ്തത് ഇങ്ങനെ വെച്ച് കൊടുത്തേക്കാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ സാധാരണ A4 സൈസ് ഷീറ്റിൽ പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ടാക്കി. എൻ്റെ മുകളിൽ ഞാൻ വെറുതെ ഒരു ടോർച്ചൊക്കെ വാങ്ങി വെച്ച് കൊടുത്തിട്ടുണ്ട്, വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട്, ലൈറ്റ് കത്താൻ വേണ്ടി. ഇതാ ഇതുപോലെ 3 എണ്ണം ഞാൻ പലപ്പോഴായിട്ടും കളക്ട് ചെയ്ത കവർ കൊണ്ടുണ്ടാക്കിയ 3 എണ്ണം ഇതുപോലെ. ഒന്നെങ്കിൽ ഇതുപോലെ 3 എണ്ണമായിട്ടോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടോ ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കണ്ടാൽ ഇത് ഡാർക്ക് ഫാൻറ്റസിയുടെ കവറാണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഹോം ഡെക്കർ ഐറ്റം ആയിട്ട് തന്നെ ആയിരിക്കും. ഇനി ഇത് ഞാനത് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ വൈറ്റ് ഒട്ടിച്ചു കൊടുത്തില്ലേ, അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഇതാ ഇതാണ് വൈറ്റ് കളറിൽ കാണുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ബ്രൗൺ ആയിട്ടോ അല്ലെങ്കിൽ വൈറ്റ് ആയിട്ടോ ഒക്കെ ഇത് യൂസ് ചെയ്യാം. അപ്പം എല്ലാവരും ഇതുപോലെ കവറൊക്കെ കളക്ട് ചെയ്ത് വെക്കുമ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം.